കൂട്ടുകാരെ, എല്ലാവർക്കും അമൽ എഡ്യൂക്കേഷനിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക. ഇന്ന് ഞാൻ പുതിയൊരു ടോപ്പിക്കുമായാണ് വന്നിരിക്കുന്നത്. ജൂൺ 19. എന്താണ് ജൂൺ 19-ന്റെ പ്രത്യേകത? ജൂൺ 19 വായനാ ദിനമാണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അല്ലേ? അപ്പോൾ നമ്മൾ ഇന്ന് വായനാ ദിനത്തെക്കുറിച്ചിട്ട് കുറച്ച് കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയേണ്ടേ? അപ്പോൾ അതിലേക്ക് കടക്കാം. ഈ വ്യക്തി ആരാണ് നിങ്ങൾക്കറിയാമോ? യെസ്, കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച വ്യക്തിയാണ് പുതുവായിൽ നാരായണ പണിക്കർ എന്ന PN പണിക്കർ. PN പണിക്കരുടെ ചരമദിനമാണ് വായനാ ദിനമായി ആചരിക്കുന്നത്. 1909 മാർച്ച് 1 ആലപ്പുഴ ജില്ലയിൽ നീലമ്പേരൂരിലാണ് PN പണിക്കർ ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ ഗോവിന്ദപിള്ളയും ജാനകിയമ്മയുമാണ്. 1995 ജൂൺ 19 അദ്ദേഹം അന്തരിച്ചു. 1996 മുതലാണ് PN പണിക്കരുടെ ചരമദിനം വായനാ ദിനമായി ആചരിച്ചു തുടങ്ങിയത്. അതുപോലെ തന്നെ തൻ്റെ 17 വയസ്സിൽ സനാതനധർമ്മം എന്ന പേരിൽ ഒരു വായനശാല സ്ഥാപിച്ചു കൊണ്ടാണ് അദ്ദേഹം ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത്. ഗ്രന്ഥശാല ഇല്ലാത്ത ഒരു ഗ്രാമവും കേരളത്തിലുണ്ടാവരുതെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. അതിനായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ. അതുപോലെ തന്നെ നാട്ടുവെളിച്ചം, നമ്മുടെ പത്രം, കാൻഫൺ ന്യൂസ് എന്നിങ്ങനെ നിരവധി പത്രങ്ങളുടെ പത്രാധിപനായും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് എന്താണ് മഹാന്മാരുടെ വരികളിലേക്ക് കടക്കാം. വായനയുടെ മഹത്വം മഹാന്മാരുടെ വരികളിൽ. വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക. PN പണിക്കർ. വായനാ ലോകം, വാക്കിൻ്റെ ലോകം, വാചാല ലോകം, വിസ്മയ ലോകം. മിനി വസന്ത്. വളരെയധികം ചിന്തിക്കുക, കുറച്ചു മാത്രം സംസാരിക്കുക, അതിലും കുറച്ചെഴുതുക. കാരണം എഴുതുന്നത് പല തലമുറകളോളം രേഖയായിരിക്കും. എബ്രഹാം ലിങ്കൺ. സാമ്രാജ്യാധിപനല്ലായിരുന്നെങ്കിൽ ഒരു ഗ്രന്ഥശാല സൂക്ഷിപ്പിക്കാരനായിരിക്കാനാണ് എനിക്ക് ഇഷ്ടം. നെപ്പോളിയൻ. ശരീരത്തിന് വ്യായാമം എങ്ങനെയോ അതുപോലെയാണ് വായന മനസ്സിന്. റിച്ചാർഡ് സ്റ്റീൽ. വായിച്ചാൽ വളരും, വായിച്ചില്ലേലും വളരും. വായിച്ചു വളർന്നാൽ വിളയും, വായിക്കാതെ വളർന്നാൽ വളയും. കുഞ്ഞുണ്ണി മാഷ്. ഓക്കെ, അപ്പോൾ പുസ്തകങ്ങളിൽ നിന്നും കമ്പ്യൂട്ടർ സ്ക്രീനിലേക്കും മൊബൈൽ ഫോണുകളിലേക്കും വായനയുടെ ഘടന വ്യത്യാസപ്പെട്ടെങ്കിലും വായനാ ദിനത്തിൻ്റെ പ്രാധാന്യം കുറയുന്നില്ല. വായനയാണ് ഒരു മനുഷ്യനെ പൂർണ്ണനാക്കുന്നത്. വായന നമുക്ക് അറിവ് പകരുകയും സംസ്കാരത്തെ തിരിച്ചറിയാൻ സഹായിക്കുകയും ചെയ്യുന്നു. വായനയുടെ പ്രാധാന്യം മനസ്സിലാക്കി വായിച്ചു വളരാം എന്ന പ്രതിജ്ഞയോടെ നമുക്ക് ഓരോരുത്തർക്കും വായനാ ദിനം ആചരിക്കാം. Okay, thank you for watching.